എല്ലാവർക്കും നമസ്കാരം ഞാൻ സാജു തോമസ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ പ്രതികരണശേഷിയുള്ളവരായിരിക്കണം എന്നുള്ള ഒരു വിഷയത്തെ ഉദ്ദേശിച്ചാണ് സോക്കട്രീസിന് മരണശിക്ഷ വിധിച്ച ഒരു സന്ദർഭമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോക്കട്രീസ് മരിക്കാൻ തയ്യാറായി കിടക്കുകയാണ് അപ്പോൾ സോക്രട്ടീസ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനവും മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനവും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് അധികാരികൾ വന്ന് പറയുകയാണ് നിങ്ങൾക്ക് മരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം മൂന്ന് കാര്യം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തിരഞ്ഞെടുക്കാം ഒന്നാമത്തെ കാര്യം ഇതാണ് നിങ്ങൾ ഏതൻസ് വിട്ടു പോകണം ഒരിക്കലും ഇനി ഇങ്ങോട്ട് മടങ്ങി വരാൻ പാടില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഏതൻസിൽ തന്നെ തുടരാം പക്ഷേ ഇനി ഒരു ശബ്ദ ഇനി നിങ്ങൾ നിശബ്ദനായി തുടരണം നിങ്ങൾ ഇനി ആളുകളെ ഉപദേശിപ്പിക്ക ഉപദേശിക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യം ഇത് രണ്ടും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വിഷം കുടിച്ച് മരിക്കാം നിങ്ങൾ ഇതാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്നാലോചിച്ച് നോക്കിക്കേ അപ്പോൾ സോക്രട്ടറിസിൻ്റെ മേളിലുള്ള കുറ്റം എന്താണ് കുറ്റം ഇതാണ് താൻ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു രണ്ട് ചെറുപ്പക്കാരും മുതിർന്നവരുടെ ഇടയിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കുന്നു എങ്ങനെയാണ് താൻ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നത് അവരോട് പറഞ്ഞ കാര്യം നിങ്ങൾ പ്രതികരണശേഷിയുള്ളവരാകണം നിങ്ങൾ ഒരിക്കലും തങ്ങൾ കേട്ട കാര്യങ്ങൾ മാത്രം വിശ്വസിക്കാതെ അല്ലെങ്കിൽ മറ്റു മതമേലധീശന്മാരോ മറ്റു ആളുകളോ പറയുന്നത് മാത്രം കേട്ട് വിശ്വസിക്കാതെ നിങ്ങൾ കുറച്ചുകൂടെ യുക്തിപരമായി നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാകണം അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പം ഇദ്ദേഹം ഈ തൻ തന്നെ തന്നോട് പറഞ്ഞ ആളുകളോട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഏതൻസ് പോകാൻ താല്പര്യപ്പെടുന്നില്ല ഏതൻസിൽ തുടർന്നാൽ ഞാൻ നിശബ്ദനായിരിക്കാനും താല്പര്യപ്പെടുന്നില്ല ഇത് രണ്ടും അല്ല എനിക്ക് മരണമാണ് നിങ്ങൾ വിധിക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ ഇത്രയും നാളും പറഞ്ഞ ആശയങ്ങൾ ഞാൻ ഇത്രയും നാളും പ്രചരിപ്പിച്ച പഠനമുറകൾ ഇതൊന്നും തള്ളിപ്പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തെ തോടുള്ള കൽപ്പന ഇതാണ് നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നാളെ സൂര്യൻ അസ്തമിക്കുന്നവരെ എന്തിനു കാക്കണം ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് വിഷം തരൂ അത് ഞാൻ കുടിക്കാൻ തയ്യാറാണ് അപ്പോൾ വിഷമുണ്ടാക്കുന്ന ആളിനോട് അദ്ദേഹം മനഃപൂർവ്വം വിഷമുണ്ടാക്കാൻ സമയം ദീർഘിപ്പിക്കുകയാണ് അപ്പം സോക്രട്ടറീസ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിന് ലേറ്റാക്കുന്നു വേഗം കൊണ്ടുവരു അപ്പോൾ ഈ മരുന്ന് വിഷമുണ്ടാക്കിയ ആൾ ചോദിക്കുകയാണ് നിങ്ങളുടെ മുഖത്ത് നല്ലൊരു തിളക്കം കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് ഇത്ര ബെപ്രാളം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ജീവിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഒരുപാട് അറിവ് സമ്പാദിച്ചു എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠനം നടത്തി ഞാൻ എല്ലാത്തിനേയും കുറിച്ചും മനസ്സിലാക്കി ഇനി എനിക്ക് മനസ്സിലാക്കാൻ ഒരേ ഒരു കാര്യമേ ബാക്കിയുള്ളൂ അത് മരണത്തെക്കുറിച്ചാണ് ചിലർ പറയുന്നതുപോലെ മരണശേഷം ഒരു ജീവിതം ഉണ്ടാവാം ചിലർ പറയുന്നതു പോലെ മരണശേഷം തോടുകൂടി ഇതെല്ലാം അസ്തമിക്കാം ഇത് രണ്ടു തന്നെ ആയാലും എനിക്ക് നിരാശയില്ല കാരണം മരണം എന്താണ് എന്ന് എനിക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ ചരിത്രം പറയുന്ന അദ്ദേഹം വിഷം കരിച്ചു മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയും അതിൻ്റെ ശിഷ്യനായ അരിസ്റ്റോട്ടലും ഒക്കെ നമുക്ക് സുപരിചിതരായ തത്വചിന്തകന്മാരാണ് നമ്മൾ അവരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് സോക്രട്ടറിസ് ജനത്തിന് കൊടുത്ത ഒരു വലിയ ഒരു ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്രതിസന്ധിയായാലും നമ്മൾ പ്രതികരിക്കുന്നവരുമായിരിക്കണം മതമേലധീഷന്മാർ നമ്മളോട് എന്തു പറയുന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെന്തു പറയുന്നോ അത് കേട്ട അപ്പാടെ വിശ്വസിക്കാതെ ഞാൻ ചെയ്യുന്നത് സമൂഹത്തിന് ഗുണമുള്ള കാര്യമാണോ ഞാൻ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരുത്തിനൊരു ദോഷമുണ്ടാകുമോ ഞാൻ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരുത്തിനൊരു നന്മ ഉണ്ടാകുന്ന കാര്യമാണോ എന്ന് സ്വയം തിരിച്ചറിയാനായി നമ്മൾ യുക്തിപൂർവം ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ ചിന്തിച്ച് മാത്രമേ നമ്മളൊരു കാര്യം ചെയ്യാവുള്ളൂ മറ്റുള്ളവർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ പല ജാതിയിലും പത മതത്തിലും പത പല വർഗത്തിലും പല ഗോത്രങ്ങളിലും പല ഭാഷയിലും പല കളറിലും പെട്ട ആളുകളാണ് പക്ഷേ നമ്മളോട് മറ്റുള്ള ആളുകൾ നമ്മളോട് നമ്മുടെ നേതാക്കന്മാരോ ആചാര്യന്മാരോ നമ്മളോട് ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇത് സത്യസന്ധമായ കാര്യമാണോ ഇതുകൊണ്ട് എൻ്റെ ദേശത്തിനോ എൻ്റെ സമൂഹത്തിനോ ആളുകൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് ഒരിക്കൽ കൂടെ നമ്മൾ ചിന്തിക്കാൻ തയ്യാറായാൽ ചിന്തിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും തയ്യാറാകുകയും ചെയ്താൽ ഇന്ന് നമുക്ക് ഈ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് ദുരാചാരങ്ങളും അതുപോലെ ദുരഭിമാനങ്ങളും അല്ലെങ്കിൽ പല കൊലപാതകങ്ങളും പല അപകടങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് ആളുകളെ രക്ഷിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നന്നായി വായിക്കുന്നവരും പുതിയ അറിവ് സമ്പാദിക്കുന്നവരും തീർന്ന് നമ്മൾ നല്ല പ്രതികരണശേഷിയുള്ളവരായി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വളർന്നു വരാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ദേശത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കാനായിട്ടും നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ പ്രതികരണ ശേഷിയുള്ളവരായിരിക്കാൻ നമുക്ക് ഇടയായിത്തീരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്